മലയാളി വിദ്യാർത്ഥി ഫാത്തിമ ലത്തീഫിന്റെ ദുരൂഹ മരണത്തിൽ വിദ്യാർത്ഥികളെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി മദ്രാസ് ഐഐടി വിദ്യാർത്ഥികളുടെ സമര നോട്ടീസിന് ഐഐടി ഡീൻ നൽകിയ ഐഐടി ഡീൻ മറുപടി നൽകി വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാൻ ബാഹ്യ ഏജൻസി പരിഗണനയില്ലെന്ന് മറുപടിയിൽ പറയുന്നു ഫാത്തിമയുടെ മരണം ആഭ്യന്തര സമിതി പരിശോധിക്കണം എന്നതടക്കം വിദ്യാർത്ഥികൾ ഉന്നയിച്ച മറ്റു വിഷയങ്ങളിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത് സമരകാര്യത്തിൽ അല്പസമയത്തിനകം വിദ്യാർത്ഥി കൂട്ടായ്മയായ ചിന്താബാർ തീരുമാനമെടുക്കും ചെന്നൈയിൽ നിന്ന് ബി ദിലീപ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ദിലീപ് വിദ്യാർത്ഥികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളോടൊക്കെ ഐഐടി ഇപ്പോഴും മൗനം തുടരുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണോ മനസ്സിലാവുന്നത് റിജിത് മദ്രാസ് ഐഐടിയിലെ വിദ്യാർത്ഥികൾ അല്പസമയത്തിനകം സമരം ആരംഭിക്കും നിരാഹാര സമരം ആരംഭിക്കും ഇതാണ് ഐഐടിയുടെ പ്രവേശന കവാടം ഈ പ്രവേശന കവാടത്തിനരികിലായിരിക്കും വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല നിരാഹാര സമരം വിദ്യാർത്ഥി കൂട്ടായ്മയായ ചിന്താബാറിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങുക മലയാളി വിദ്യാർത്ഥി ഫാത്തിമ ലത്തീഫിൻ്റെ ദുരൂഹ മരണത്തെ തുടർന്നാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത് ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ മദ്രാസ് ഐഐടി അധികൃതർക്ക് ഇന്നലെ തന്നെ വിശദമായ നോട്ടീസ് നൽകിയിരുന്നു ഈ നോട്ടീസിന് നൽകിയ മറുപടിയിൽ ഒരു കാര്യത്തിൽ മാത്രമാണ് ഐഐടിയുടെ ഡീൻ അനുകൂലമായി പ്രതികരിച്ചത് അതായത് ഐഐടിയിലെ വിദ്യാർത്ഥികൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതേക്കുറിച്ച് ബാഹ്യ ഏജൻസിയെ കൊണ്ട് പരിശോധിപ്പിക്കണം എന്ന ആവശ്യം ഈ ആവശ്യങ്ങളിൽ നിരവധി ആവശ്യങ്ങളിൽ ഒന്നായി ഉന്നയിച്ചിരുന്നു ഈ ആവശ്യം പരിഗണനയിലാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് ഐഐടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി അനുകൂല മറുപടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടായത് മറ്റു കാര്യങ്ങളിൽ ഈ മറുപടി മൗനം പാലിക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് ഫാത്തിമ ലത്തീഫിൻ്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് ആഭ്യന്തര സമിതി അന്വേഷിക്കണം എന്ന ആവശ്യമായിരുന്നു ഇതിൽ പ്രധാനം മറ്റൊന്ന് എയിംസിലുള്ളതുപോലെ 2007 എയിംസിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടപ്പാക്കിയതുപോലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തലങ്ങളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഈ പരാതി പരിഹാര സെൽ രൂപീകരിക്കണം എന്ന ഒരാവശ്യവും വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ചിരുന്നു ഇത്തരം ആവശ്യങ്ങളോടെല്ലാം മറുപടി മൗനം പാലിക്കുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ചിന്താബാർ ഈ സമരത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അല്പസമയത്തിനകം മദ്രാസ് ഐഐടിയുടെ പ്രവേശന കവാടത്തിൽ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങും ദിലീപ് വളരെ പെട്ടെന്ന് തന്നെ ഒരു നടപടി ഫാത്തിമ ലത്തീഫിൻ്റെ കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് അധ്യാപകരെ അടക്കം വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഇന്നും അത്തരത്തിലുള്ള നടപടികൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണോ കരുതേണ്ടത് നിരവധി പേരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുപ്പും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലുമൊക്കെ നടക്കുന്നുണ്ട് എത്രയും വേഗം അന്വേഷണം പൂർത്തീകരിക്കണമെന്നാണ് ചെന്നൈ സെൻട്രൽ ക്രൈംബ്രാഞ്ച് ആഗ്രഹിക്കുന്നത് പക്ഷേ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വേഗതയിൽ പോകുന്നില്ല പ്രധാനമായും ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് മൊബൈൽ ഫോണിൻ്റെ പരിശോധനയിൽ ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് ആത്മഹത്യയാണോ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ കൊലപാതകമാണോ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ സംശയ നിവാരണം വരുത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഫോറൻസിക് റിപ്പോർട്ട് ഇതിലേറ്റവും നിർണായകമാണ് ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതിനനുസരിച്ച് കൂടുതൽ പ്രതികരിക്കാമെന്ന നിലവിലാണ് ഇപ്പോൾ ചെന്നൈ സെൻട്രൽ ക്രൈംബ്രാഞ്ച് ഉള്ളത് ആരോപണ വിധേയനായ അധ്യാപകൻ സുദർശൻ പത്മനാഭനിൽ നിന്ന് ഏതു സമയവും മൊഴിയെടുത്തേക്കാം അതോടൊപ്പം തന്നെ ആരോപണ വിധേയരായ മറ്റു ചില അധ്യാപകരുണ്ട് വിദ്യാർത്ഥികളുണ്ട് ഇവരിൽ നിന്നൊക്കെ ചെന്നൈ സെൻട്രൽ ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കും പക്ഷേ അത് എപ്പോഴാണ് എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ മാത്രം ഇനിയും സെൻട്രൽ ക്രൈംബ്രാഞ്ച് വ്യക്തത വന്നിട്ടില്ല ശരി ബി ദിലീപ് കുമാറാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്